ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്ത തീരുമാനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്ന് പാലോളി മുഹമ്മദ് കുട്ടി. എൽ ഡി എഫ് സർക്കാർ എടുത്ത തീരുമാനം 2015 യു ഡി എഫ് സർക്കാർ ആണ് ഉത്തരവാക്കി ഇറക്കിയത്. അത് തെറ്റാണെങ്കിൽ രാഷ്ട്രീയ വിവാദമുണ്ടാക്കുന്നവർ അധികാരത്തിലിരിക്കുമ്പോൾ എന്തുകൊണ്ട് തീരുമാനം തിരുത്താൻ തയ്യാറായില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നിലപാട് മാറ്റിപ്പറയുകയാണ് എന്നുകൂടി പാലോളി മുഹമ്മദ് കുട്ടി സൂചിപ്പിച്ചു. കേൾക്കാം. പാലൊളി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളും സർക്കാർ തീരുമാനമെടുക്കാനുണ്ടായ സാഹചര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടാണ് പാലൊളി മുഹമ്മദ് കുട്ടി വിവാദങ്ങൾക്ക് മറുപടി നൽകിയത്. പാലൊളി കമ്മിറ്റി ന്യൂനപക്ഷ വിഭാഗത്തിലെ എല്ലാ സംഘടനകളെയും ഉൾപ്പെടുത്തിയാണ് തീരുമാനമെടുത്തത്. മുസ്ലിം സമുദായത്തിനൊപ്പം ന്യൂനപക്ഷ വിഭാഗത്തിലെ മറ്റ് പിന്നോക്കക്കാർക്ക് കൂടി ആനുകൂല്യം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനം പൂർണ്ണമായി ശരിയായിരുന്നു. 80:20 അനുപാതത്തിൽ ആനുകൂല്യം നൽകാൻ 2015 യു ഡി എഫ് സർക്കാരാണ് ഉത്തരവിറക്കിയത്. ഇപ്പോൾ വലിയ അപരാധമായി പ്രചരിപ്പിച്ച് വിവാദമുണ്ടാക്കുന്നവർ അധികാരത്തിലിരിക്കുമ്പോൾ തീരുമാനം തെറ്റായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തിരുത്താൻ തയ്യാറായില്ല? മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നിലപാട് മാറ്റി പറയുകയാണ്. യു ഡി എഫ് ഗവൺമെന്റ് വന്ന് 2015 അതിന്റെ ഉത്തരവ് ഇറക്കി നടപ്പാക്കുന്നതിൻ്റെ അക്കാലങ്ങളിലൊന്നും അതിനെ സംബന്ധിച്ച് ആർക്കും ഒരു പ്രതിഷേധമുണ്ടായതായിട്ട് പത്രങ്ങളിലോ മറ്റ് വാർത്തകളിലോ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അവരുടെ ഭരണത്തിൽ ഈ 5 കൊല്ലം അതേ നിലപാട് തുടർന്നത് എന്നുള്ളതിന് യാതൊരു ഉത്തരവും ഇതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അവർ ഒച്ചപ്പാട് വെച്ചപ്പോൾ സതീശൻ നിന്ന് മാറ്റി പറഞ്ഞതായി പത്രത്തിൽ കണ്ടു. അപ്പോൾ ഗവൺമെൻറ് ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ശരിയാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റമാണ്. മുസ്ലിം ലീഗിൻ്റെത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ്. സച്ചാർ കമ്മിറ്റി പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് അപ്രസക്തമായി എന്ന് പറയുന്നത് പൊള്ളത്തരമാണെന്നും പാലൊളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.